ജോലി വാഗ്ദാനം ചെയ്ത് ഫരിദാ എസ് നായർ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ യുവാക്കളിൽ നിന്ന് 16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണനും കുടുങ്ങി. പൊതുവെ അഴിമതി രഹിതനായ ടി പി രാമകൃഷ്ണന്റെ പേര് ബുദ്ധിപരമായി ഫരിദാ എസ് നായർ വലിച്ച് ഇഴയ്ക്കപ്പെടുകയായിരുന്നു. ഈ ചോദ്യത്തിന് പ്രസക്തിയേറുമ്പോഴും ടി പി രാമകൃഷ്ണൻ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബൗക്കോ എം ഡി സ്പർജൻ കുമാറിൻ്റെ പേരും ഈ അഴിമതിയിൽ ഉണ്ട്. പണം ഫരിദാ എസ് നായർ വാങ്ങിയത് കുന്നത്തുകാൽ പഞ്ചായത്ത് അംഗവും സി പി എം പ്രാദേശിക നേതാവുമായ രതീഷ് മുഖേനയാണ്. ബൗക്കോയിലും കെ ടി ഡി സിയിലും ഈ യുവാക്കൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. ഇതിൽ ഒരു പങ്ക് രാമകൃഷ്ണനും ഒരു പങ്ക് സ്പർജൻ കുമാറിനും കൊടുക്കണം എന്നാണ് ഫരിദാ എസ് നായർ ഇവരോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. രാമകൃഷ്ണൻ അഴിമതിക്കാരനാണെന്നും സ്പർജൻ കുമാർ അഴിമതിക്കാരനാണെന്നും ഇരുചെവി മറുചെവി അറിയാതെ ഇവർ പണം കൈപ്പറ്റാറുണ്ടെന്നും ഫരിദ പറഞ്ഞു. നിയമനം വൈകിയപ്പോൾ ഇവർ ഫരിദയെ വിളിച്ചു. രാമകൃഷ്ണനും സ്പർജൻ കുമാറിനും പണം കൊടുത്തിട്ടുണ്ടെന്നും അവർ പണം കൈപ്പറ്റിയതിൻ്റെ രേഖകൾ തൻ്റെ ഫോണിൽ തെളിവുകൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ജോലി ലഭിക്കും എന്നുമായിരുന്നു ഫരിദയുടെ വിശദീകരണം. എന്നാൽ ജോലി ലഭിച്ചില്ല. ജോലി ലഭിക്കാത്തപ്പോൾ ഫരിദയ്ക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. രതീഷിനെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രതീഷിനെ സി പി ഐയിൽ നിന്ന് പുറത്താക്കി. ഫരിദയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനിടയിലാണ് സാത്വികനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നറിയപ്പെടുന്ന കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറിയും എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ ടി പി രാമകൃഷ്ണൻ്റെ പേര് വന്നിരിക്കുന്നത്. ടി പി രാമകൃഷ്ണനും ഫരിദാ എസ് നായരും തമ്മിൽ എന്താണ് ബന്ധം? ടി പി രാമകൃഷ്ണൻ്റെ പേര് ഫരിദാ എസ് നായർ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു. എന്തായാലും സാത്വികനായ ടി പി രാമകൃഷ്ണൻ ഫരിദയുടെ കെണിയിൽ വീണോ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഫരിദാ എസ് നായർ ഉടൻ തന്നെ അറസ്റ്റിലാകും. ഫരിദാ എസ് നായർ അറസ്റ്റിലാകുമ്പോൾ സത്യം കേരളം അറിയും. ഇതുവരെ സാത്വികനായ കമ്മ്യൂണിസ്റ്റായിരുന്ന ടി പി രാമകൃഷ്ണനെ ഫരിദ കുടുക്കുകയായിരുന്നു. ടി പി രാമകൃഷ്ണൻ്റെ പേര് പറഞ്ഞ് ഫരിദ തട്ടിപ്പ് നടത്തുകയായിരുന്നു. എല്ലാം കാലം തെളിയിക്കും.